والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها بذمها فكذبوه فعقروها فدمدم عليه رحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഇന്നീ സായാഹ്നത്തിൽ നാം ഈ ചങ്ങനാശ്ശേരിയിൽ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം യേശു ക്രിസ്തു ഖുർആനിലും ബൈബിളിലും എന്ന വിഷയമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശയ സംവാദങ്ങൾ നടത്തുവാൻ വേണ്ടി മതാധ്യക്ഷന്മാർ ആഹ്വാനം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ കോടിക്കണക്കിന് ക്രൈസ്തവരുടെ ആത്മീയ നേതാവായ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് മതവിശ്വാസികളുമായി നടക്കേണ്ട സംവാദത്തെക്കുറിച്ച്, ഡയലോഗിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പരസ്പരം അറിയുവാൻ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സത്യവും അസത്യവും കുടഞ്ഞുകിടക്കുന്ന ആശയ ലോകത്തിൽ നിന്ന് സത്യത്തിന്റെ മുത്തുകൾ വാരിയെടുക്കുവാൻ, തെരഞ്ഞെടുക്കുവാൻ, അത് ഏതാണിയത് മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിയുള്ള, യുക്തി ബോധമുള്ള ദൈവം തമ്പുരാൻ പ്രത്യേകമായി തെരഞ്ഞെടുത്തയച്ചിട്ടുള്ള ജനവിഭാഗമായ, ജന്തുവിഭാഗമായ മനുഷ്യർക്കെല്ലാവർക്കും അതിനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹണ രംഗത്തേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള നിലക്കാണ് നിശ്ചയത്തിന്റെ പ്രവർത്തകന്മാർ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യേശു ക്രിസ്തു ഖുർആനിലും ബൈബിളിലും എന്നതാണ് വിഷയം. ലോകത്ത് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്. ആ മതവിഭാഗങ്ങളെല്ലാം അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ്. ആ വിശ്വാസ പ്രമാണങ്ങളിൽ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, വൈജാത്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത മതവിഭാഗങ്ങൾ നിലനിൽക്കുന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എന്റെ സുഹൃത്തായ മറ്റ് വിഭാഗക്കാരന്, മറ്റ് മതക്കാരന് അവന്റെ ആശയവും അവന്റെ ആദർശവും അവന്റെ വിശ്വാസവും അവന്റെ കർമ്മസരണിയും സ്വീകരിക്കുവാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തെയും ആദർശത്തെയും അവനുമായി പങ്കുവെക്കുകയും അവൻ ഉൾക്കൊള്ളുന്ന ആശയത്തെ
സ്വന്തം ആശയവുമായി ആദർശവുമായി മാറ്റുരച്ചു നോക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നുള്ള ബോധമാണ് ഇത്തരം പരിപാടികൾക്ക് വരുവാനും സംബന്ധിക്കുവാനുമെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തു യേശുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തെ കോടാനുകോടി ജനങ്ങളുടെ ബഹുമാന്യ പാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ക്രിസ്തുവിനെ വിമർശിക്കുന്ന ആളുകൾ ലോകത്തുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ക്രിസ്തു യേശു അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യൻ തന്നെ ജീവിച്ചിരുന്നിട്ടില്ല. ക്രിസ്തുവും കൃഷ്ണനുമെല്ലാം കേവലം മിത്തുകളാണ്, ജീവിച്ചിരിക്കാത്ത ആളുകളാണ് എന്ന് പുസ്തകമെഴുതുന്ന, പ്രചരിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, യുക്തിവാദികൾ. നമുക്കറിയാം ശ്രീ എടമറുക എഴുതിയ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആ പുസ്തകത്തിന് മറുപടി എഴുതുമ്പോൾ സ്വാഭാവികമായും ആ പുസ്തകത്തിലെ ഉദ്ധരണികളും ആ പുസ്തകത്തിലെ വാദങ്ങളും നമുക്ക് പറയേണ്ടി വരും. ഇതേപോലെ തന്നെ യഹൂദന്മാർ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർ, അവരുടെ വിശ്വാസം ക്രിസ്തു യേശു ഒരു കള്ളപ്രവാചകനാണ്, വ്യാജ പ്രവാചകനാണ് എന്നായിരുന്നു. അദ്ദേഹം മേരി മറിയ എന്ന സ്ത്രീ നടത്തിയ ഒരു വ്യഭിചാരത്തിന്റെ ഫലമായി ഉണ്ടായതാണ് എന്ന് അവർ വാദിച്ചിരുന്നു. ഇത് അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ബിഫോർ ടോൾഡി യേശു എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ജീസസ് ഗോഡ് മാൻ ഓർ മിത്ത് എന്ന പുസ്തകത്തിൽ ഉദ്ധരിക്കപ്പെട്ട വചനങ്ങളിൽ ആ ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സിഫോർ ടോൾഡി യേശുവിന്റെ, യേശു എന്ന അന്നത്തെ ഏകദേശം സമകാലികരായിരുന്നു, യേശുവിന് ഒരു 1900 കൊല്ലങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് ഈ എന്താണ് ഈ പുസ്തകത്തിന്റെ കട്നർ എന്ന എഴുത്തുകാരനാണ് ഈ പുസ്തകം എഴുതുന്നത്. ജീസസ് ഗോഡ് മാൻ ഓർ മിത്ത് എന്ന പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകത്തിൽ അതിന്റെ 98-ാമത്തെ പേജിൽ അദ്ദേഹം യഹൂദന്മാരുടെ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വാദമുഖങ്ങളെ നിരത്തി വെക്കുന്നുണ്ട്. ആ വാദമുഖങ്ങളിൽ ഒന്ന്, യേശു ക്രിസ്തു ജനിച്ചത് ഒരു സ്ത്രീയുടെ, മറിയയുടെ വഴിവിട്ടുള്ള അധാർമികമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് യഹൂദന്മാരുടെ വിശ്വാസമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ വിശ്വാസത്തെ, ഈ വാദത്തെ, ഈ ആരോപണത്തെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 156-ാമത്തെ വചനത്തിലൂടെ ഇങ്ങനെ യേശുവിന്റെ മാതാവായ മറിയയുടെ പേരിൽ ആരോപണമുന്നയിച്ച ആളുകളായ യൂതന്മാർ, യഹൂദന്മാർ അക്കാരണം കൊണ്ട് മാത്രമായി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ ഈ വാദം ഉദ്ധരിച്ചുകൊണ്ട്, ഈ വാദം എടുത്തു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ വാദം ഉന്നയിച്ച ആളുകൾ ദൈവത്തിന്റെ ശാപകോപതാപങ്ങൾക്ക് പാത്രീഭൂതമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ ഈ പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസിലും ഈ രൂപത്തിലുള്ള പരാമർശമുണ്ടായത് ഈ അടിസ്ഥാനത്തിലാണ്. അഥവാ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു അങ്ങനെ ഉള്ളൊരു ജനനത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് വാദിക്കുന്നതും പറയുന്നതും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ വാദമുന്നയിക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും ലോകത്തുണ്ട് എന്നതുകൊണ്ടും വിശുദ്ധ ഖുർആൻ ഈ വാദത്തെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട് എന്നതുകൊണ്ടുമാണ് ആ വാദം എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആർക്കെങ്കിലും ആ എഴുത്തില്ലെന്ന് പ്രയാസമുണ്ടായി എങ്കിൽ അതിന്റെ പിന്നിൽ ഉള്ള വസ്തുതകൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ക്രിസ്തു യേശുവിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഖുർആനിൽ ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് മുഴുവനുമായി മാതൃകയായി എടുത്തു പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിൽ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 11-12 വചനങ്ങളിൽ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ളറബല്ലാഹു മസലുല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സ്ത്രീനാമങ്ങളെ വിശ്വാസികൾക്ക് മുഴുവനുമായിട്ടുള്ള ഉദാഹരണമായി മാതൃകയായി കൊണ്ടെടുത്തു പറയുന്നുണ്ട്. രണ്ട് സ്ത്രീകളെയാണ് എടുത്തു പറയുന്നത്.
അതിൽ ഒന്ന് ഫറോവയുടെ ഭാര്യയായിരുന്ന സ്ത്രീയാണെങ്കിൽ രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് യേശുവിന്റെ മാതാവായ മറിയയെയാണ്. അഥവാ ലോകത്തുള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മുഴുവൻ മനുഷ്യർക്കും അവർ സത്യവിശ്വാസികളാണെങ്കിൽ അവർ സന്മാർഗ നിഷ്ഠരാണെങ്കിൽ അവർ ധർമ്മ നിഷ്ഠരാണെങ്കിൽ അവർക്കുള്ള മാതൃക വനിതയാണ് മറിയ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആനിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചാൽ നിങ്ങൾക്ക് ഒരൊറ്റ സ്ത്രീനാമം മാത്രമേ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. ആ സ്ത്രീനാമം മറിയയുടേതാണ്. മാത്രവുമല്ല വിശുദ്ധ ബൈബിളിന്റെ പുതിയ നിയമ ചില സുവിശേഷങ്ങളിലൂടെയും അതേപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിലൂടെയും മറ്റ് ലേഖനങ്ങളിലൂടെയും വെളിപാട് പുസ്തകത്തിലൂടെയും എല്ലാം കടന്നുപോയാൽ മറിയയെ കുറിച്ചുള്ള പരാമർശങ്ങൾ തുലവും വിരളമാണ് എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് കളമൊരുക്കപ്പെട്ട മറിയ, ആ മറിയയെ കുറിച്ച് ഉള്ള പരാമർശങ്ങൾ തുലവും വിരളമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഖുർആനിലെ 19-ാമത്തെ അധ്യായം തന്നെ സൂറത്തു മറിയ എന്നാണ്. മറിയാണ് ആ അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ. മറിയയെ കുറിച്ചുള്ള പരാമർശങ്ങളും മറിയയെ വിശുദ്ധ മറിയയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ പരാമർശങ്ങൾ നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ആ മറിയയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആ മറിയയെ കുറിച്ച് ആരോപണമുന്നയിച്ച യഹൂദന്മാരെ, അന്നുണ്ടായിരുന്ന യഹൂദ റബ്ബിമാരെ, യഹൂദ സമുദായത്തിലെ പുരോഹിതന്മാരെ അതിശക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. മറിയ ലോകർക്ക് മുഴുവനും മാതൃകായോഗ്യയായ സ്ത്രീയായിരുന്നു എന്നുള്ള വസ്തുത എടുത്തെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 42-ാമത്തെ വചനത്തിൽ മാലാഖമാർ കടന്നു വന്നുകൊണ്ട് മറിയയോട് സംസാരിച്ച ഒരു രംഗം വിവരിക്കുന്നുണ്ട്. വൈദ കാലത്തിൽ മലായിക്കത്തു യാ മറിയമു ഇന്നല്ലാഹു സ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ. അഥവാ മറിയയോട് മാലാഖമാർ സംസാരിച്ച സന്ദർഭം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓർക്കുക. എന്താണ് ആ മാലാഖമാർ സംസാരിച്ചത്? നിന്നെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ദൈവം തമ്പുരാൻ വിശുദ്ധയാക്കിയിരിക്കുന്നു, ലോകർക്കുള്ള ലോകത്തിലുള്ള സകല വനിതകൾക്കും വനിതകളിൽ നിന്നും പ്രത്യേകമായി നിന്നെ ഒരു ഉദ്ദേശത്തിനു വേണ്ടി, ഒരു വിശുദ്ധമായ ഉദ്ദേശത്തിനു വേണ്ടി പടച്ച തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാലാഖമാർ കടന്നു വന്നുകൊണ്ട് മറിയയോട് സുവിശേഷം അറിയിച്ചതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ മറിയയെ കുറിച്ചുള്ള ഒരു ചെറിയ ആരോപണമെങ്കിലും ഒരു ക്രൈസ്തവന്റെയോ മറ്റേതെങ്കിലും മതവിശ്വാസിയുടെയോ മനസ്സുകൾക്കകത്ത് വേദനയുണ്ടാക്കുന്നതിനേക്കാളും അധികം ഒരു മുസ്ലിമിന്റെ വിശുദ്ധ ഖുർആൻ ദൈവീക ഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ വളരെയധികം വേദനയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് മുഴുവനും മാതൃകയായി എടുത്തു പറഞ്ഞ വിശുദ്ധ ഖുർആൻ എടുത്തു കാണിച്ച മറിയയുടെ മുകളിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ വിമർശിക്കുവാൻ വേണ്ടി ആ ആരോപണത്തെ ഉദ്ധരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഉദ്ധരിക്കുക മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ ചെയ്തിട്ടുള്ളത്. അതാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ യേശു ക്രിസ്തു ഖുർആനിലും ബൈബിളിലും എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. യേശു ക്രിസ്തു മഹാനാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കോ ക്രൈസ്തവർക്കോ അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം, യാതൊരു സംശയവുമില്ല. യേശു ക്രിസ്തു മഹാനല്ല എന്ന്, യേശു ക്രിസ്തു മാതൃകായോഗ്യനല്ല എന്ന്, യേശു ക്രിസ്തു വിശുദ്ധനല്ല എന്ന്, യേശു ക്രിസ്തു ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിച്ചാൽ, പറഞ്ഞാൽ, അവൻ അങ്ങനെ പ്രഖ്യാപിച്ചാൽ ആ നിമിഷം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. യേശു ക്രിസ്തു മാതൃകായോഗ്യനായിരുന്നുവെന്ന്, യേശു ക്രിസ്തു ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നുവെന്ന്, അദ്ദേഹം വിശുദ്ധനായിരുന്നുവെന്ന്, അദ്ദേഹം ലോകത്തിന് തന്നെ മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നുവെന്ന് വിശ്വസിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധമായ ബാധ്യതയാണ്. അതോടൊപ്പം ക്രൈസ്തവ സഹോദരന്മാരും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ ഈ അംഗീകാരത്തിനും ബഹുമാനത്തിനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് രണ്ട് വിഭാഗങ്ങളായി സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഐക്യത്തിന്റെയും അനൈക്യത്തിന്റെയും
മാർഗങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആനും ബൈബിളും മുന്നോട്ട് വെക്കുന്ന ക്രിസ്തു ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പത്തെ, ഈ ആശയങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെയും ബൈബിളിലെ യേശു വചനങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു മാറ്റുരച്ചു നോക്കുവാൻ നമ്മൾ സന്നദ്ധനരാകണം എന്നുള്ള ഒരു അടിസ്ഥാന ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യേശുവിന്റെ ജനനം മുതൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലെ നാല് സുവിശേഷങ്ങളിൽ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. യേശുവിന്റെ ജനനം ഞാൻ സൂചിപ്പിച്ചതുപോലെ കന്യകയായിരുന്ന മറിയയിൽ നിന്ന് തികച്ചും അത്ഭുതകരമായി, ഒരു പുരുഷ സ്പർശമേൽക്കാത്ത മറിയയിൽ നിന്ന് തികച്ചും അത്ഭുതകരമായിട്ടാണ് യേശുവിന്റെ ജനനം നടന്നത് എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ക്രൈസ്തവ സഹോദരന്മാർ, യെശയ്യാവിന്റെ പുസ്തകത്തിലെ 7:14 വചനത്തിൽ യെശയ്യാ പ്രവാചകൻ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു യേശുവിന്റെ ജനനത്തിലൂടെ നടന്നിട്ടുള്ളത് എന്ന് ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്നു. ഈ വാദം തെളിയിക്കുവാൻ വേണ്ടി ബൈബിളിലെ പുതിയ നിയമത്തിലെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തിലും അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒരുപാട് വചനങ്ങൾ ചെലവഴിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ച് ഈ രണ്ട് സുവിശേഷങ്ങളിൽ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിലോ അതല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലോ യേശുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലുമില്ല. കന്യകാ ജനനത്തെക്കുറിച്ച് മത്തായിയും അതേപോലെ തന്നെ ലൂക്കോസും എടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ആ കന്യകാ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ പരാമർശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ എടുത്ത് സംസാരിക്കുകയാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. റെയ്മണ്ട് ഡി ബ്രൗൺ അദ്ദേഹത്തിന്റെ 101 Questions ഓൺ ദ ബൈബിൾ എന്ന പുസ്തകത്തിൽ, ബൃഹത്തായ ഗ്രന്ഥത്തിൽ 20 ഓണററി ഡോക്ടറേറ്റുകളുള്ള ബൈബിളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും ആധികാരിക പണ്ഡിതനായ, കത്തോലിക്ക സഭ ബൈബിൾ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി അംഗീകരിക്കുന്ന റെയ്മണ്ട് ഡി ബ്രൗൺ, അദ്ദേഹം ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെയും എടുത്ത് സംസാരിക്കുന്നുണ്ട്, എടുത്തു കാണിക്കുന്നുണ്ട്. അത് ആർക്ക് വായിച്ചാലും മനസ്സിലാകുന്ന കാര്യമാണ്. ആ വൈരുദ്ധ്യങ്ങൾ വലിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആ വൈരുദ്ധ്യങ്ങൾ ബൈബിളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ കന്യകാ ജനനത്തിന് കൂടുതൽ സ്ട്രെസ് നൽകിയതായി, കൂടുതൽ ബലം നൽകുന്നതായി മത്തായിയുടെ സുവിശേഷത്തിലോ അതല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലോ യേശു ക്രിസ്തുവിന്റെ കന്യകാ ജനനത്തിന് കൂടുതൽ ബലം നൽകുന്നതായി, കൂടുതൽ ഊന്നിപ്പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കന്യകാ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് നേരാൽ, എന്നാൽ ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് താൻ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ ബൈബിളിൽ നിന്ന് സുവിശേഷങ്ങളിൽ നിന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോയി യേശുവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ 19 സൂറത്തു മറിയമിലെ 16-33 വചനങ്ങൾ യേശുവിന്റെ ജനനവും ആ ജനനത്തിനു മുമ്പുള്ള മറിയത്തോടുള്ള മാലാഖമാരുടെ സന്തോഷ വാർത്ത അറിയിക്കലുമായി ഉള്ള ആ അറിയിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ ഈ ദീർഘമായ വചനങ്ങൾ. അതേപോലെ തന്നെ മറിയത്തിന്റെ അടുത്ത് കടന്നു വന്നുകൊണ്ട് മാലാഖമാർ സംസാരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അതേപോലെ തന്നെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് മറിയയോട് മാലാഖമാർ സംസാരിക്കുന്നതായി നമുക്ക് വിശുദ്ധ ഖുർആനിലെ 3 സൂറത്തു ആലു ഇംറാനിലെ 45 വചനത്തിൽ നാം വായിക്കുന്നു. വൈദ കാലത്തിൽ മലായിക്കത്തു യാ മറിയമു ഇന്നല്ലാഹു യുബശ്ശിറുകി ബികലിമത്തിൻ മിൻ ഹുസ്മുഹുൽ മസീഹു ഈസ ബിനു മറിയമ വജീഹം ഫി ദുനിയാ വൽ ആഖിറതി വമിനൽ മുഖറബീന. അഥവാ മലാഖമാർ സന്തോഷവാർത്ത അറിയിച്ച സന്ദർഭം മറിയത്തിന്, എന്താണ് ദൈവം തമ്പുരാൻ അള്ളാഹു നിനക്കൊരു സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്താണ് ആ സന്തോഷവാർത്ത?
സന്തോഷ വാർത്ത, അവനിൽ നിന്നുള്ളൊരു വചനത്തെക്കുറിച്ച്, ഒരു കല്ലിമത്തിനെ കുറിച്ച്, ഒരു പ്രത്യേകമായ സൃഷ്ടിയെക്കുറിച്ച്, ഒരു അത്ഭുത സൃഷ്ടിയെക്കുറിച്ച് സന്തോഷ വാർത്തയാണ്. ആ സൃഷ്ടിയുടെ നാമം മസീഹ് ഈസബിനു മറിയമതായിരിക്കും. മറിയമിന്റെ പുത്രനായ യേശു മസീഹ് എന്നായിരിക്കും ആ സൃഷ്ടിയുടെ പേര്. നിന്റെ നിനക്ക് ജനിക്കുവാൻ പോകുന്ന അത്ഭുതകരമായി ഒരു പുരുഷ സ്പർശമേൽക്കാത്ത നിനക്ക് ദൈവത്തിന്റെ പ്രത്യേകമായ ദാനം, പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ ഫലമായി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് മസീഹുബിനു മറിയം എന്നായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, മാലാഖമാർ പറഞ്ഞതായി സൂചിപ്പിക്കുന്നത്. ആ മസീഹുബിനു മറിയത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ വജീഹം ഫി ദുനിയാ വൽ ആഖിറ, അദ്ദേഹം ഈ ലോകത്തിലും മരണാനന്തര ജീവിതത്തിലും ഉന്നതന്മാരുടെ കൂട്ടത്തിലായിരിക്കും, പുകഴ്ത്തപ്പെട്ടവനായിരിക്കും, അദ്ദേഹം വിശുദ്ധനായിരിക്കും, ബഹുമാന്യനായിരിക്കും ഇഹലോകത്തിലും മരണാനന്തര ജീവിതത്തിലും. വിശുദ്ധ ഖുർആൻ യേശുവിനെ കുറിച്ച് മറിയത്തിനോട് കടന്നു വന്നുകൊണ്ട് മാലാഖമാർ സന്തോഷ വാർത്ത അറിയിച്ച രംഗം വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചു, അറിയിക്കപ്പെട്ടു. അങ്ങനെ അറിയിക്കപ്പെട്ടതിന് ശേഷം മറിയ ഗർഭിണിയായി. ഈ സമയത്ത് മറിയ ഒരല്പ ദൂരത്ത് പോയി താമസിച്ചു. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായത്തിലെ സൂറത്ത് മറിയയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം മറിയ യേശുക്രിസ്തുവിനെ പ്രസവിച്ചു, യേശുക്രിസ്തു പ്രസവിക്കപ്പെട്ടു. അങ്ങനെ ഈ ചോര കുഞ്ഞുമായി തന്റെ ജനങ്ങൾക്ക് നടുവിലേക്ക് മറിയ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് ബൈബിളിൽ എവിടെയും കാണാത്ത ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ കന്യാ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അകരെ മറിയ പ്രത്യക്ഷപ്പെടുകയാണ് തന്റെ ജനങ്ങളുടെ നടുവിലേക്ക്. അങ്ങനെ ആളുകളെല്ലാവരും കൂടി മറിയയുടെ അടുത്തേക്ക് വരുന്നു. വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുകയാണ്. അവർ ആരോപണം ഉന്നയിക്കുകയാണ്, എന്താണ് മറിയെ, നിന്റെ മാതാപിതാക്കൾ നല്ലവരായിരുന്നുവല്ലോ, നീ ഹാറൂന്റെ സഹോദരിയായി അഹറോന്റെ സഹോദരിയായി അറിയപ്പെടുന്നവളാണല്ലോ, നീ വിശുദ്ധയായിരുന്നുവല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഈ അബദ്ധം പറ്റി, നീ വളരെ മ്ലേച്ഛമായ പ്രവർത്തനമാണല്ലോ ചെയ്തിട്ടുള്ളത്. കന്യകയായൊരു സ്ത്രീ ചോരപ്പൈതലുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും സമൂഹം അവൾക്കെതിരെ പ്രതികരിക്കും, സ്വാഭാവികമാണ്. മറിയ നിശബ്ദമാവുകയാണ്. എനിക്ക് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹമാണിത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല. ദൈവം പ്രത്യേകമായ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഈ ചോരപ്പൈതലിനെ, ഈ കുഞ്ഞിനെ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കുകയില്ല. ഈ സമയത്ത് മറിയ നിശബ്ദയായി കുഞ്ഞു കിടക്കുന്ന തൊട്ടിലിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. അങ്ങനെ തൊട്ടിലിലേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ യഹൂദ പുരോഹിതന്മാരും പ്രമാണിമാരും ഒന്നിച്ചു പറയുന്നു, നിന്നോടാണ് ഞങ്ങൾ ചോദിച്ചത്, ഈ ചോരപ്പൈതലിനോട് ചോദിക്കാൻ മാത്രം വിഡ്ഢിത്തം ഞങ്ങൾക്കില്ല, ഈ ചോരപ്പൈതലിനോട് ഞങ്ങൾ എങ്ങനെ ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കും. അതാ യേശുവിന്റെ ജീവിതത്തിലെ അത്ഭുതം സംഭവിക്കുന്ന ഒന്നാമത്തെ അത്ഭുതം. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലോ മർക്കോസിന്റെ സുവിശേഷത്തിലോ ലൂക്കോസിന്റെ സുവിശേഷത്തിലോ യോഹന്നാന്റെ സുവിശേഷത്തിലോ ഒന്നും കാണാൻ സാധ്യമല്ലാത്ത ഒരത്ഭുതം അവിടെ സംഭവിക്കുന്നതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. യേശുവിന്റെ മാതാവിന്റെ കന്യകാത്വത്തിൽ സംശയിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾക്ക് മറുപടി നൽകുന്നത് ആ തൊട്ടിലിൽ കിടക്കുന്ന ചോര പൈതലാണ്. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തുൽ മറിയമിലെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ആ കുഞ്ഞിന്റെ ചോര പൈതലിന്റെ മറുപടിയാണ്. قال اني عبد الله اعطاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا വളരെ നാല് വചനങ്ങളിൽ വിശുദ്ധ ഖുർആൻ യേശുക്രിസ്തു ആ ചോര പൈതലാകുന്ന സമയത്ത് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സ്വന്തം മാതാവിന്റെ ചരിത്രത്തിൽ സംശയിച്ച ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഞാൻ ആ സ്വര പൈതൽ സംസാരിക്കുകയാണ്, എന്നെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ ദൈവം തമ്പുരാൻ ഒരു പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, എനിക്കവൻ ഗ്രന്ഥം നൽകുവാൻ പോകുന്നു, എനിക്കവൻ ഗ്രന്ഥം നൽകുവാൻ പോകുന്നു, അവൻ എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്തിന്റെ വിനീതനായൊരു ദാസരാണ് ഞാൻ, ഞാൻ എവിടെയായിരുന്നാലും അവന്റെ അനുഗ്രഹം, അവന്റെ പ്രത്യേകമായ അനുഗ്രഹം എനിക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും,
ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ജീവിക്കുന്ന കാലമത്രയും നമസ്കരിക്കുവാനും സകാത്ത് കൊടുക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്റെ മാതാവിനോട് വളരെ കാരുണ്യമുള്ളവനായിരിക്കുവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മുഷ്ക് പ്രവർത്തിക്കുന്നവനും അനുസരണക്കേടുള്ളവനുമായി മാറാതിരിക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ എന്നിൽ ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരണപ്പെടുന്ന ദിവസവും ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസവും എന്നിൽ ദൈവത്തിന്റെ സമാധാനമുണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇത് യേശു ക്രിസ്തു തൊട്ടിലിൽ വെച്ച് സംസാരിച്ചതായി വിശുദ്ധ ഖുർആനിലെ 19 അധ്യായമായ സൂറത്തു മറിയമിലെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളും എടുത്ത് പരിശോധിച്ചാലും യേശുവിന്റെ ഈ ഒന്നാമത്തെ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ യേശു മാതാവിന്റെ ചാരിത്രത്തെക്കുറിച്ച് വിശുദ്ധിയെക്കുറിച്ച് അവർക്ക് ഒരു യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ള വിഷയം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. മാത്രവുമല്ല യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം, ആ അത്യത്ഭുതം ലോകത്തൊരു പ്രവാചകനും പ്രകടിപ്പിച്ചതായി ബൈബിളോ വിശുദ്ധ ഖുർആനോ പറയാത്ത അത്ഭുതം, ചോര പൈതലായിരിക്കുന്ന സമയത്ത് തന്നെ ഖാല ഇന്നീ അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅൽനി നബിയ, ദൈവം തമ്പുരാനിത എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ വിനീതനായ ദാസനാകുന്നു, എനിക്ക് ദൈവം തമ്പുരാൻ ഗ്രന്ഥം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് ചോര പൈതലായിരിക്കെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ചിത്രം വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആൻ അവിടെ യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് ഉള്ള സംസാരത്തിൽ യാതൊരു കോംപ്രമൈസനും യാതൊരു വിട്ടുവീഴ്ചക്കും വിശുദ്ധ ഖുർആൻ തന്നെത്തവല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ക്രിസ്തു യേശു അദ്ദേഹം മാതൃകാ പുരുഷനായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഈസ അലൈഹിസ്സലാം യേശു എന്ന അറബിയിൽ നമ്മൾ പറയുന്നത് ഈസ എന്ന് ഈസ അലൈഹിസ്സലാം എന്ന് പറയുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് മുസ്ലിങ്ങൾ. അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ നാമം കേൾക്കുമ്പോൾ, യേശു ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മേൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ ആവർത്തിച്ച് പറയുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് മുസ്ലിങ്ങൾ. ഇനി നാം യേശു ക്രിസ്തുവിനെ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നു. ഇവിടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ ഖുർആനിലെയും അതേപോലെ തന്നെ ബൈബിളിലെയും വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ്. എന്താണ് ഖുർആൻ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്താണ് ബൈബിൾ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഖുർആൻ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ബൈബിളിൽ വല്ല തെളിവുമുണ്ടോ? ബൈബിൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഖുർആനുമായി വൈരുദ്ധ്യം പുലർത്തുകയാണോ, അതല്ല പാരസ്പര്യമാണോ ഉള്ളത്? നാം പരിശോധിക്കുക. യേശു സ്വയം സംസാരിച്ച കാര്യങ്ങളാണ് നമ്മളുടെ പരിഗണനയിൽ കടന്നു വരുന്നത്. ആരാണ് ക്രിസ്തു യേശു? ഞാനിവിടെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാൾ തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹം ഒരു വ്യാജ പ്രവാചകനായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹം ദൈവമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹം ദൈവത്തിന്റെ കേവല പുത്രൻ മാത്രമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, ദൈവദൂതനായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇന്നമൽ മസീഹു ഈസ ബ്നു മറിയമ റസൂലുള്ളാഹി വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻഹു യദാൻ. വിശുദ്ധ ഖുർആനിലെ 4 അധ്യായമായ സൂറത്തുൽ നിസാഇലെ 171 വചനത്തിൽ, അഥവാ ആരാണ് യേശു ക്രിസ്തു? ഇന്നമൽ മസീഹു ഈസ ബ്നു മറിയമ റസൂലുള്ളാഹി, ഒന്നാമതായി പറയുന്നത് അദ്ദേഹം ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു, ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബൈബിളിന്റെ പഴയ നിയമം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവം തമ്പുരാൻ ദൂതന്മാരെ പറഞ്ഞയച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ദൂതന്മാരെ എന്തിനു വേണ്ടിയാ ദൈവദൂതന്മാരെ പറഞ്ഞയച്ചത്? ജനങ്ങളെ നേർമാർഗത്തിലൂടെ നയിക്കാൻ. ലോകത്ത് വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിലേക്ക് പറഞ്ഞയക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ച്, ദൈവദൂതന്മാരെ കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അബ്രഹാം ഒരു ദൈവദൂതനായിരുന്നു, നോഹ പ്രവാചകൻ ഒരു ദൈവദൂതനായിരുന്നു, അതേപോലെ തന്നെ യെശയ്യാവ് ഒരു പ്രവാചകൻ ദൈവദൂതനായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത പ്രവാചകന്മാരെ കുറിച്ച് ആ പ്രവാചകന്മാർ എന്തിനു വേണ്ടിയാ ജനങ്ങളെ വഴി നടത്തുന്നതിനു വേണ്ടിയാ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിക്കാരും പ്രഖ്യാപിക്കുന്നുണ്ട് വൈൻ മിൻ ഉമ്മത്തിനില്ലാ ഖലാസിഹ നദീർ. ഖുർആനിലെ 35 അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24 വചനത്തിലൂടെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്,
ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ ഒരു ദൈവദൂതന്റെ ഒരു മുന്നറിയിപ്പുകാരന്റെ ആഗമനം ഉണ്ടാകാതെ. എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവദൂതന്മാർ കടന്നു ചെന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? ദൈവിക മാർഗത്തിലൂടെ ജനങ്ങളെ ചലിപ്പിക്കുവാൻ വേണ്ടി. യേശു ക്രിസ്തു ആരാണ്? യേശു സ്വയം അവകാശപ്പെട്ടത് എന്താണ്? നമ്മൾ പരിശോധിക്കണം. യേശു ക്രിസ്തു സ്വയം അവകാശപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ 57 വചനത്തിൽ യേശു സ്വന്തത്തെക്കുറിച്ച് ഒരു പ്രവാചകൻ എന്ന് പറയുകയാണ്. ഒരു പ്രവാചകനാണ് യേശുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എന്താണ്? അത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലെ 19 വചനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എന്താ? അദ്ദേഹം ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകരായിരുന്നു. ആരാണ് യേശു ക്രിസ്തു? ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകനായിരുന്നു. യേശു ശക്തനായ പ്രവാചകനാണ്. ഈ പ്രവാചകന്മാരെന്തിനാ കടന്നു വരുന്നത്? ഞാൻ പറഞ്ഞു, ജനങ്ങളെ വഴി നടത്തുവാൻ. വിശുദ്ധ ഖുർആൻ യേശു ക്രിസ്തു എന്തിനു വേണ്ടി ഏത് സമുദായത്തിലേക്കാണ് കടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. 61 അധ്യായം സൂറത്തു സഫിലെ 6 വചനത്തിലൂടെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും യാ അഹ്ലൽ കിതാബ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, വൈദ ഖാല ഈസ ബ്നു മറിയമ യാ ബനി ഇസ്രായീല يا بني اسرائيل اني رسول الله اليكم مصدقا لما بين يدي من التوراة. യേശു ക്രിസ്തു സംസാരിക്കുകയാ. എന്താ? ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, ഇസ്രായേൽ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാ. ബൈബിൾ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ? യേശു ക്രിസ്തുവിന്റെ അടുത്ത് യേശു അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ജാതികളിൽപ്പെട്ട ഇസ്രായേലർക്ക് പുറത്തുള്ള ഒരു സ്ത്രീ യേശുവിനടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് യേശു പറയുന്ന ഒരു വചനം മത്തായിയുടെ സുവിശേഷത്തിലെ 15 അധ്യായത്തിൽ 24 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു പറയുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല. ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത് ഇസ്രായേൽ സമുദായത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന രംഗമുണ്ട്. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 10 1-5 വചനങ്ങളിൽ തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു പറഞ്ഞയക്കുകയാണ്. ഈ സമയത്ത് യേശു പറയുന്ന, അവരോട് പറയുന്ന ഉപദേശമുണ്ട്, നിങ്ങൾ ശമര്യക്കാരുടെ പട്ടണങ്ങളിൽ പോകരുത്, നിങ്ങൾ ജാതികൾ നിവസിക്കുന്ന പ്രദേശങ്ങളിലും പോകരുത്, മറിച്ച് നിങ്ങൾ പോകേണ്ടത് ഇസ്രായേൽ മക്കളിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. യേശു ക്രിസ്തുവിന്റെ നിയോഗം ഇസ്രായേൽ സമുദായത്തിലെ കാണാതെ പോയ ആടുകളെ, അഥവാ ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് അകന്നു പോയി ഇരുട്ടിലേക്ക് പോയ ഇസ്രായേൽ സമുദായത്തിലെ ആളുകൾ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5 17 വചനത്തിൽ അദ്ദേഹം പറയുന്നതായി നാം ബൈബിളിൽ വായിക്കുകയാണ്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനായി വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വന്നത് നീക്കുവാനല്ല, അത് നിവർത്തിക്കുവാനാണ്, പൂർത്തീകരിക്കുവാനാണ്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ഒഴിവാക്കുവാനല്ല, ഞാൻ അത് നീക്കിക്കളയാൻ, അത് പിന്നിലേക്ക് വലിച്ചെറിയാൻ, നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാൻ വേണ്ടിയല്ല ഞാൻ വന്നിട്ടുള്ളത്. മറിച്ച് എന്തിനാ? അത് നിവർത്തിക്കുവാനാണ്, നിങ്ങളുടെ മുന്നിൽ പൂർത്തീകരിക്കുവാനാണ്. അതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ന്യായപ്രമാണത്തിലെ ഒരു പുള്ളി പോലും വള്ളി പോലും മാറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല എന്ന് ക്രിസ്തു യേശു ലോകത്തിനോട് സംസാരിക്കുകയാണ്, ഇസ്രായേൽ സമുദായത്തോട് സംസാരിക്കുകയാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്. അഥവാ ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്, ദൂതനാണ്. എന്തിനു വേണ്ടി? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്, നിങ്ങളുടെ കൈവശമുള്ള തോറാ നിയമ പുസ്തകമുണ്ടല്ലോ, ന്യായപ്രമാണ പുസ്തകമുണ്ടല്ലോ, അത് സത്യപ്പെടുത്തുന്നതിന്. ഇതേ കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ 5 വചനത്തിൽ ക്രിസ്തു യേശു പറയുന്നതായി നാം വായിക്കുകയാണ്. എവിടെയാണ് അനൈക്യമുള്ളത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് രണ്ട് വേദഗ്രന്ഥങ്ങളും യോജിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ യേശു പറഞ്ഞതായി പറയുന്ന അതേ കാര്യം നാം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട ക്രിസ്തു യേശു ഖുർആനിലെ 4 171 വചനത്തിൽ 1 പറഞ്ഞത് യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ് എന്നാണ്.
രണ്ടാമതായി പറഞ്ഞത് അദ്ദേഹം ദൈവത്തിന്റെ ഒരു പ്രത്യേക വചനമാണ് എന്നാണ്. ദൈവത്തിന്റെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട വചനമാണ് അദ്ദേഹം ദൈവവചനമാണ്. എന്താ ദൈവവചനം എന്ന് പറഞ്ഞാൽ? ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം തമ്പുരാൻ അവൻ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രത്യേകമായ ഉണ്ടാവുക എന്ന വചനത്തിലൂടെയാണ് അവൻ സൃഷ്ടിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം എന്നാണ് ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്തു ആൽ ഇംറാനിലെ 59-ാമത്തെ വചനത്തിൽ പറയുന്നത്. ദൈവം തമ്പുരാന്റെ അടുക്കൽ ഈസായുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അത് ആദാമിന്റെ ഉദാഹരണം പോലെയാണ്, ആദാമിനെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ് തുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ആ ആദാമിനെ അവൻ പൊടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉണ്ടായി. ഇതേപോലെയാണ് ഉണ്ടാവുക എന്ന ദൈവത്തിന്റെ വചനത്താൽ പ്രത്യേകമായി ഉണ്ടായ വ്യക്തിയാണ് ക്രിസ്തു യേശു. ആദാമിനെ പോലെ തന്നെ യേശു ക്രിസ്തു നമുക്കറിയാം ദൈവം തമ്പുരാൻ പ്രകൃതിക്ക് നിശ്ചയിച്ച സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ, പുരുഷ ബീജത്തിന്റെയും സ്ത്രീ ബീജത്തിന്റെയും സംയോഗത്തിലൂടെയാണ് കുഞ്ഞു പിറക്കേണ്ടത് എന്ന പ്രകൃതിപരമായി നിശ്ചയിക്കപ്പെട്ട നിയമത്തിൽ നിന്ന് മാറി തികച്ചും അത്ഭുതകരമായി ഉണ്ടായ വ്യക്തിയാണ് ക്രിസ്തു യേശു എന്ന് നമുക്കറിയാം. അതാണ് വിശുദ്ധ ഖുർആൻ കല്ലിമത്താണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പിന്നീട് പറയുന്നത് അദ്ദേഹം ദൈവത്തിന്റെ ദൈവത്തിൽ നിന്നുള്ള ഒരു ആത്മാവ്. എന്താ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകന്മാരെ കുറിച്ച് ആത്മാക്കൾ എന്ന് പ്രയോഗിക്കുന്നതായി. ഉദാഹരണത്തിന് യോഹന്നാന്റെ 1-ാം ലേഖനം, ഇവിടെ ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടക പ്രസംഗകൻ ഉദ്ധരിക്കുകയുണ്ടായി യോഹന്നാന്റെ 1-ാം ലേഖനം. ആ 1-ാം ലേഖനത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചത് 4-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനമാണ്. 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ നമുക്ക് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ ആത്മാക്കൾ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. വിശദമായി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം ഒരു ആത്മാവാണി എന്ന് പറയുമ്പോൾ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത് സംസാരിക്കുന്നത്. ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, ഞാനിവിടെ ഓതി വെച്ച ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മരിയമിലെ 30-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ ദൈവ യേശു ക്രിസ്തു ഈസ അലൈഹിസ്സലാം പറയുന്നതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅൽനി നബിയ. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഒന്നാമതായി യേശു ക്രിസ്തു പറയുന്നത് ഞാൻ ദൈവത്തിന്റെ ദാസനാണ് എന്ന്, അബ്ദുല്ലാഹിയാണ് എന്നാ, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ ദാസനാണ് എന്ന്. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതാണ് സഹോദരന്മാരെ. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഞാൻ ദൈവത്തിന്റെ ദാസനാണ് എന്നാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, യേശുവിന്റെ കാലത്തിന് ശേഷം, യേശു ഉയർത്തപ്പെട്ടതിന് ശേഷം അപ്പോസ്തലന്മാർ എന്താണ് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുക നാം. അപ്പോസ്തല പ്രവർത്തികളിലെ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ അപ്പോസ്തലന്മാർ എന്ത് മനസ്സിലാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അപ്പോസ്തല പ്രവർത്തികൾ പറയുന്നത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെയും ദൈവം അവന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ ആരാണ് യേശു? അപ്പോസ്തലന്മാർ എന്താണ് മനസ്സിലാക്കിയത്? മഹാനായ ദൈവത്തിന്റെ ദാസനാണ് യേശു എന്നാണ്. അപ്പോസ്തലന്മാർ വെറുതെ അത് മനസ്സിലാക്കുമോ? തീർച്ചയായും ഇല്ല. അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത് യേശു പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ചത് ഞാൻ ദൈവത്തിന്റെ വിനീതനായ ഒരു ദാസനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയത് യേശു ദൈവത്തിന്റെ ദാസനാണ് എന്നായിരുന്നു. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത് ആത്താനിയൽ കിതാബ് എന്നാണ്, അഥവാ ദൈവം തമ്പുരാൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നർത്ഥം. യേശു ക്രിസ്തുവിന് വേദഗ്രന്ഥമോ? ബൈബിളില് പുതിയ നിയമത്തിൽ വായിച്ചാൽ യേശു ക്രിസ്തുവിന് വേദഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. മത്തായിയുടെ സുവിശേഷമുണ്ട്, മർക്കോസിന്റെ സുവിശേഷമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷമുണ്ട്, യോഹന്നാന്റെ സുവിശേഷമുണ്ട്, അപ്പോസ്തല പ്രവർത്തികളുണ്ട്, പിന്നെ ലേഖനങ്ങളുണ്ട്, വെളിപാട് പുസ്തകമുണ്ട്. ഇതെല്ലാമല്ലാതെ യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടു എന്ന് പറയുന്ന വേദഗ്രന്ഥം ഇല്ലല്ലോ. തീർച്ചയായും സംശയം ഉന്നയിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നത് യേശുവിന് ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ സുവിശേഷം അവതരിപ്പിച്ചു എന്നാണ്. യേശു ക്രിസ്തുവിന് ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ സുവിശേഷം അവതരിപ്പിച്ചു എന്ന്. ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 46-ാമത്തെ വചനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. വാഅതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദം വനൂറ്. നാം അദ്ദേഹത്തിന്
സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം അവതരിപ്പിച്ചു കൊടുത്തു. അതിൽ മാർഗദർശനമുണ്ട്, പ്രകാശവുമുണ്ട്. ദൈവം തമ്പുരാൻ സംസാരിക്കുകയാണ്. എവിടെ ദൈവത്തിന്റെ സുവിശേഷം? നാം സുവിശേഷ പുസ്തകങ്ങൾ മറിക്കുക, അവിടെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-15 വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ഗലീലയിലേക്ക് വന്നു. എങ്ങനെ വന്നു? ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വന്നു. യേശു വന്നത് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാലം തികഞ്ഞിരിക്കുന്നു, സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നിൽ അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യേശു ക്രിസ്തു പറഞ്ഞതാണ്. യേശു പ്രസംഗിച്ച സുവിശേഷം ഏതാണ്? ദൈവത്തിന്റെ സുവിശേഷമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചു എന്നാണ്. അറബിയിൽ പറഞ്ഞാൽ ഇൻജീലുള്ള, ദൈവത്തിന്റെ സുവിശേഷം. അത് ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ ഒരു സുവിശേഷ ഗ്രന്ഥം ലഭിച്ചിരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷവും അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മക്കാരും പറയുന്നു, പിന്നീട് പറയുന്നത് വജാലനി നബിയ എന്നാണ്, എന്നെ ഒരു പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രവാചകനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള കാര്യം വിശുദ്ധ ബൈബിളിൽ പല തവണ പറയുന്ന കാര്യം, ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരു പ്രവാചകനാണ് എന്ന്. ഇവിടെ വിശുദ്ധ ഖുർആനും ബൈബിളും യോജിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ഉദിക്കും, സ്വാഭാവിക സംശയം, അല്ല യേശു ദൈവപുത്രനാണ് എന്നാണല്ലോ ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കുന്നത്. ഖുർആൻ അതിശക്തമായി യേശു ദൈവപുത്രനാണ് എന്നുള്ള വാദത്തെ വിമർശിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. യേശു ദൈവപുത്രനാണ് എന്നുള്ള വാദത്തെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട്. ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 30-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വകാലത്തിൽ യഹൂദ് ഉസൈറു ബിനുള്ള, വകാലത്തിൽ നസാറൽ മസീഹ് ബിനുള്ള, ദാലിക ഖൗലഹും ബി അഫ്വാഹിഹിം യുലാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബ്ൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് അതിനുശേഷം വീണ്ടും പറയുന്നു, ഖാതലഹുമുള്ള, അവരെ ദൈവം തമ്പുരാൻ ശപിച്ചിരിക്കുന്നു. എന്തിന്? മസീഹ് ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതിന്. മസീഹ് ദൈവപുത്രനാണ് എന്ന് ക്രൈസ്തവരും അതേപോലെ തന്നെ മിശിഹ ദൈവപുത്രനാണെന്ന് ക്രൈസ്തവർ പറയുന്നത് പോലെ എസ്രാ പ്രവാചകൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് യഹൂദന്മാരിൽപ്പെട്ടൊരു വിഭാഗവും പറഞ്ഞതിന്റെ പേരിൽ അവർ യഥാർത്ഥത്തിൽ അവരുടെ നാക്കുകൊണ്ട് പറയുന്ന കേവല വർത്തമാനം മാത്രമാകുന്നു അത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അവർ അനുകരിക്കുന്നത് മുൻപേ അവിശ്വസിച്ച ചില വിഭാഗങ്ങളുടെ വാക്യങ്ങളെയാകുന്നു. ദൈവം തമ്പുരാൻ അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ശരിയാണ്, ദൈവപുത്രവാദത്തെ ഖുർആൻ നിശിതമായി വിമർശിക്കുന്നുണ്ട്. എന്നാൽ ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം ബൈബിളിന് തീർച്ചയായുമുണ്ട്. ബൈബിൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് 41 തവണ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തവണ യേശു തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ്, ശരിയാണ്, അങ്ങനെയാണ് തന്നെ ഈ വചനങ്ങൾ യോജിച്ചു വരിക. വിശുദ്ധ ഖുർആൻ ദൈവപുത്രവാദത്തെ തന്നെ വിമർശിക്കുന്നു, ബൈബിൾ യേശു ദൈവപുത്രനാണ് എന്ന് പറയുന്നു. ബൈബിളികമായ, ബൈബിൾ പറയുന്ന രീതിയിലുള്ള ദൈവപുത്ര സങ്കല്പത്തെയല്ല വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നത് എന്നാണ് അതിനുള്ള ഉത്തരം. ബൈബിൾ പഴയ നിയമം നാം പരിശോധിക്കുക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. ഇസ്രായേൽ ആരാ? യാക്കോബിന്റെ മറ്റൊരു പേരാണ്. ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ആ ദാവീദ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. ശാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, സോളമൻ ദൈവത്തിന്റെ പുത്രനാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, എഫ്രയീം ദൈവത്തിന്റെ പുത്രനാണ്. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ദൈവത്തിന്റെ പുത്രന്മാരാണ്. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, സമാധാനമുണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. വർക്കെല്ലാം ദൈവപുത്രന്മാരാകുവാനുള്ള അവകാശം അവൻ കൊടുത്തു. അപ്പോൾ ദൈവപുത്രൻ എന്നുള്ള പദത്തിന് ബൈബിൾ പഴയ പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അർത്ഥം
ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയില്ലായിരുന്നു. അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറയില്ലായിരുന്നു. ശാമുവേലിന്റെ രണ്ടാം പുസ്തകത്തിൽ സോളമനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയില്ലായിരുന്നു. ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ അർത്ഥത്തിൽ യേശുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്നതിന് വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം മറ്റു ചില യേശുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ മറ്റു ചില വാദങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. നിക്കിയാസ് നഹദൂസും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി അത് വിമർശിക്കുന്നുണ്ട്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ബ്നു മർയമ. ഖുർആനിലെ അഞ്ചാം അധ്യായം അഞ്ചാം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനം, മസീഹു ബ്നു മർയം, യേശു ക്രിസ്തു ദൈവത്തിൽ ദൈവമാണ് എന്ന് പറഞ്ഞവർ അവർ അവിശ്വസിച്ചിരിക്കുന്നു. യേശു ദൈവമാണ് എന്നുള്ള വാദം അവിശ്വാസത്തിന്റെ വാദപാടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ബൈബിളിൽ എവിടെയും യേശു ക്രിസ്തു ഞാൻ ദൈവമാണ് എന്നുള്ള വാദം പ്രയോഗിച്ചതായി പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. യേശു ക്രിസ്തു സ്വയം അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ വാദം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാമായിരുന്നു. വിശുദ്ധ ഖുർആൻ യേശു ദൈവമാണ് എന്നുള്ള വാദത്തെ അത് അവിശ്വാസികളുടെ വാദമാണ് എന്ന്, യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ചവരുടെ പാതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ബൈബിളിലെ യേശുവിന്റെ വചനങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഞാൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ ചിലപ്പോൾ സഹോദരന്മാർ ചിലപ്പോൾ ഉത്തരം പറയും, അതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവർ മൂന്ന് പേരും കൂടിയ ഏകദൈവത്തിലാണ്. തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. യേശു ക്രിസ്തു അത്തരമൊരു ദൈവസങ്കല്പം ദൈവവിശ്വാസം ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ലോകത്ത് ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. ഈ മതഗ്രന്ഥങ്ങളിൽ ത്രിത്വം എന്നുള്ള പദം നമുക്ക് ഒരു മതഗ്രന്ഥം കാണാൻ സാധിക്കുന്നില്ല. ഖുർആനിലൊഴിച്ചേക്ക് ത്രിയേകത്വം എന്നുള്ള ആ പദപ്രയോഗം തന്നെ അതൊരു ദൈവിക സത്യമായിരുന്നുവെങ്കിൽ ക്രിസ്തുവും മുൻപുള്ള പ്രവാചകന്മാരുമെല്ലാം പഠിപ്പിക്കേണ്ടിയിരുന്നു. പക്ഷേ ഖുർആനിലൊഴിച്ച് വേറെ എവിടെയും ത്രിത്വം എന്നുള്ളൊരു പദപ്രയോഗം കാണുന്നേയില്ല. നിങ്ങൾ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ എടുക്കുക, വേദങ്ങളും ഉപനിഷത്തുക്കളും ആരണ്യകങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുക, അതിലൊന്നും ക്രിസ്തു എന്നുള്ള പദപ്രയോഗമില്ല. അതേപോലെ തന്നെ പാർത്തി വേദഗ്രന്ഥമായ സെൻഡവസ്ഥ എടുക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ എടുക്കുക, അവിടെ ഒന്നും ക്രിസ്തുവെന്നുള്ള പദപ്രയോഗമില്ല. ബൈബിളിലെ പഴയതും പുതിയതുമായ നിയമഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിക്കുക, ത്രിയേക ദൈവവിശ്വാസം അവിടെയൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ രണ്ട് തവണ ക്രിസ്തുത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 171-ാമത്തെ വചനം, ലാ തഖൂലു സലാസ എന്നാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തം എന്ന് പറയല്ലേ, ഇൻതഹു ഖൈറുൽ ലക്കും, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 73-ാമത്തെ വചനം, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹു സാലിഹു സലാസത്തിൻ, അവർ ദൈവം തമ്പുരാൻ അല്ലാഹു മൂന്ന് പേരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. ഖുർആൻ പറയുന്നു, ക്രിസ്തുത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. പക്ഷേ മറ്റ് വേദഗ്രന്ഥങ്ങളിലൊന്നുമില്ല. കാരണം എന്താ? ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാരണം ക്രിസ്തുവിന്റെ കാലത്ത് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഖുർആന്റെ കാലമായപ്പോ അത്തരം വിശ്വാസമുണ്ടായി, അതുകൊണ്ട് ഖുർആൻ അത് വിമർശിച്ചു എന്ന് മാത്രമേയുള്ളൂ. യേശു ക്രിസ്തു അങ്ങനെ ഒരു വാദം പഠിപ്പിച്ചിട്ടില്ല. തീർച്ചയായും സഹോദരന്മാർ സംശയം ഉന്നയിക്കും, യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തില്ലേ? യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ബൈബിളിലും യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 47-ാമത്തെ വചനത്തിലും അതേപോലെ തന്നെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 110-ാമത്തെ വചനത്തിലുമെല്ലാം യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അത്ഭുതങ്ങൾ? യേശു ചെയ്ത വ്യത്യസ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം കുരുടന്മാർക്ക് കാഴ്ച നൽകിയതായി, അദ്ദേഹം പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തിയതായി, അദ്ദേഹം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതായി, അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിച്ചതായി, അങ്ങനെയുള്ള അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, ബൈബിളിലും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ അത്ഭുതങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു ക്രിസ്തു യേശു ചെയ്തത്? അവിടെയും ഖുർആനും ബൈബിളും യോജിക്കുകയാണ്. ഖുർആനും ബൈബിളും ഒരേപോലെ യോജിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയുകയാണ്, പറയുന്നതായി ഉദ്ധരിക്കുന്നു. എന്താ യേശു ക്രിസ്തു പറയുന്നത്?
എനിക്ക് സ്വതവയൊന്നും ചെയ്യാൻ സാധ്യമല്ല, പിതാവ് ചെയ്തു കാണിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിച്ചതിനെ കുറിച്ച്, പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തിയതിനെ കുറിച്ച് എല്ലാം പറയുമ്പോ, യേശു ക്രിസ്തു അതിനെ കുറിച്ച് പറയുമ്പോ, ഞാൻ പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുന്നു, ദൈവത്തിന്റെ സഹായത്താൽ, ദൈവത്തിന്റെ കൽപ്പനയാൽ, പടച്ചതമ്പുരാന്റെ കൽപ്പനയാൽ. എന്തിനു വേണ്ടിയാ ഇത് ചെയ്യുന്നത്? ലോകത്തിന്റെ മുന്നിൽ താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു. ഒരു അത്ഭുതത്തെ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ കാര്യമായി സംസാരിക്കാത്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. യേശു ക്രിസ്തു ഒന്നാമതായി ചെയ്തതായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചുള്ള പച്ചവെള്ളം മദ്യമാക്കി മാറ്റിയ സംഭവം വിശുദ്ധ ഖുർആൻ എവിടെയും ഉദ്ധരിക്കുന്നില്ല. അതിന് പകരമായി ആ സംഭവം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നതിടെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം വിശുദ്ധനായ യേശു ക്രിസ്തു പച്ചവെള്ളം മദ്യമാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മത്തുപിടിപ്പിച്ചു എന്നുള്ള വിശ്വാസം വെച്ചു പുലർത്താൻ ഇസ്ലാം മുസ്ലിങ്ങൾ അനുവദിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ അത്ഭുതമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഞാനിവിടെ പറഞ്ഞതുപോലെ തൊട്ടിൽ വെച്ചുള്ള ക്രിസ്തു യേശുവിന്റെ സംസാരമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റു ചില അത്ഭുതങ്ങളും പറയുന്നുണ്ട്. എന്താ അദ്ദേഹം ആ ബൈബിളിൽ പറയാത്ത അത്ഭുതം? അദ്ദേഹം കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും അതിൽ ദൈവീക നാമത്തിൽ ഊതുകയും ചെയ്തപ്പോൾ അതിന് ജീവനുള്ളതായി പറന്നുപോയി എന്നുള്ള കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ യേശുവിന്റെ അത്ഭുതങ്ങളെല്ലാം അംഗീകരിക്കുന്നു. യേശു ഒരു മാതൃകാ പുരുഷനാണ് എന്നുള്ള കാര്യം വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ബൈബിൾ പറഞ്ഞല്ലോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ ബൈബിളിൽ നമ്മൾ വായിക്കുവാൻ സാധിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചപാട്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല, എന്നെ അനുഗമിക്കണം, എന്നെ പിൻപറ്റണം, എന്നെ ഞാൻ എങ്ങോട്ട് നടക്കുന്നുവോ അങ്ങോട്ട് നടക്കണം. അതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഖുർആനും പറയുന്നത് അത് തന്നെ. യേശുവിന്റെ ഉപദേശങ്ങൾ, യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? പലസ്തീനിൽ പോയി യേശു ജനിച്ച സ്ഥലത്ത് പോയി അദ്ദേഹം നടന്ന പാതയിലൂടെ നടക്കുകയാണോ? അല്ല, അങ്ങനെ ആരും മനസ്സിലാക്കില്ല. എന്താണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുക, അതാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. യേശുവിന്റെ പ്രധാനപ്പെട്ട ഉപദേശം എന്താ? ഏറ്റവും ഒന്നാമത്തെ ഉപദേശം എന്താണ്? നമ്മൾ പരിശോധിക്കുക. യേശുവിനോട് കടന്നു വന്നുകൊണ്ട് പരിസേരിൽപ്പെട്ട വേദജ്ഞന്മാർ ചോദിക്കുകയാണ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? അപ്പോൾ യേശു ക്രിസ്തു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മുഴുവനും, നോഹാ പ്രവാചകൻ മുതൽ മാലാഖി വരെ, അല്ല യോഹന്നാൻ സ്നാപകൻ വരെയുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഒന്നാമത്തെ കൽപ്പന, അത് നമുക്ക് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ കാണാം. എന്താണ് ആ കൽപ്പന? ക്ഷമ ഇസ്രായേല അദോനായ എലോഹിം അദോനായ എഹദ്. ഇസ്രായേല കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇത് യേശു ക്രിസ്തുവിനോട് കടന്നു വന്നുകൊണ്ട് പരിസേരിൽപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോ യേശു പറയുന്ന മറുപടി ഇത് തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അതാണ്. എന്താ? യേശുവിനോട് വന്നുകൊണ്ട് പരിസേരിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നു, എന്താണ് യേശുവ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? യേശു ഉടനെ തന്നെ മറുപടി പറയുന്നു, സംശയമൊന്നുമില്ല, അവിടെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. യേശു ആവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം ഉദ്ധരിക്കുകയാണ്, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടുകൂടെയും സ്നേഹിക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന. വിശുദ്ധ ഖുർആൻ നിങ്ങൾ വരച്ചു നോക്കുക, യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താ? ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലെ ഇംറാൻ 51-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയം 36-ാമത്തെ വചനത്തിൽ പറയുന്നു, വഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്ത് സുഹ്റഫ് 64-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ഹുവ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൽ മുസ്തഖീം. എല്ലാ പൊതുതന്നെ തീർച്ചയാണ്, എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും ഏകനായ അള്ളാഹുവാകുന്നു, അവനെ നിങ്ങൾ ആരാധിക്കുക, ഇതാകുന്നു നേരായ മാർഗം. ഇതാകുന്നു നേരായ മാർഗം. ഏത്? ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ള മാർഗം.
അതാണ് യേശു പഠിപ്പിച്ചത്. യേശുവിന്റെ അടുത്ത് സാത്താൻ പ്രലോഭിപ്പിക്കുന്നതായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. സാത്താൻ പ്രലോഭിപ്പിക്കുകയാണ് യേശുവിന്. 40 രാവും പകലും കഠിനമായ വൃദ്ധാനുഷ്ഠാനം, ഉപവാസത്തിൽ ഏർപ്പെട്ട യേശുക്രിസ്തുവിനെ, പട്ടിണിയിടന്ന് പ്രയാസപ്പെട്ട ക്ഷീണത്തിലായിരുന്ന യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ കടന്നു വരുന്നു. സാത്താൻ അദ്ദേഹത്തെ മലക്കുന്നുകളിലേക്ക് കൊണ്ടുപോകുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവസാനമായി ഈ ലോകത്തിലെ സകല സമ്പത്തുകളും യേശുക്രിസ്തുവിന്റെ മുന്നിൽ തുറന്നു വെക്കുന്നു. സകല നിധികളും ഇതാ യേശുവിന്റെ മുന്നിൽ, ഭൗതിക നിധികൾ മുഴുവനും. എന്നിട്ട് സാത്താൻ ഒരു ചെറിയ ആവശ്യം മാത്രമേ സാത്താനുള്ളൂ. എന്താണത്? എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, എന്റെ മുന്നിലൊന്ന് മുത്തുകുത്തിയാൽ, എന്റെ മുന്നിലൊന്ന് നമ്രശിരസ്ഥനായാൽ ഈ നിധികൾ മുഴുവനും നിനക്കുള്ളതാണ്. അവിടെ യേശുക്രിസ്തു ലോകത്തിന് സത്യം പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി വന്ന യേശുക്രിസ്തു പറയുന്ന മറുപടി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു. എന്താ യേശു പറഞ്ഞ മറുപടി? സാത്താനെ, പോ, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അതാണ് യേശുക്രിസ്തു പറഞ്ഞ മറുപടി. ആരെ നമസ്കരിക്കണം? ആരെ ആരാധിക്കണം? ദൈവമായ കർത്താവിനെ മാത്രം. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൽ മുസ്തഖീം. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണത്. അതേപോലെ തന്നെ ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ യാ ബനീ ഇസ്രായീല അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുകും, ദൈവം എന്റെയും നിങ്ങളുടെയും നാഥനായ ഏകനായ സ്രഷ്ടാവിനെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ഇസ്രായേൽ സന്തതികളെ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ഏറ്റവും പ്രധാനമായി ക്രിസ്തു യേശു ലോകത്തിന് പഠിപ്പിച്ചത് ഏകദൈവ ആരാധനയാണ്. അദ്ദേഹത്തെ ആരാധിക്കാൻ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. താൻ ദൈവമാണ് എന്നുള്ള വാദം അദ്ദേഹം ഉന്നയിച്ചതായി ബൈബിളിലോ ഖുർആനിലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. യേശു സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചത് എന്താണ് നമ്മൾ പരിശോധിക്കണം. യേശുവിന്റെ സന്നിഗ്ധമായ ഘട്ടം, ഏറ്റവും സന്നിഗ്ധമായ ഘട്ടമുണ്ട് യേശുവിന്റെ. എന്താ? യേശുവിനെ കുരിശിൽ തറക്കുവാൻ വേണ്ടി പിലാത്തോസിന്റെ പടയാളികൾ തിരഞ്ഞു നടക്കുന്നു. യഹൂദന്മാർ യേശുവിനെ കുരിശിൽ തറക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ പടച്ച തമ്പുരാനല്ലാതെ മറ്റാർക്കും സാധ്യമല്ലാത്ത അവസ്ഥ. ഈ സമയത്ത് യേശു ക്രിസ്തു ദാ ഗെത്സെമാന തോട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം സുജൂദിൽ വീഴുന്നു. അദ്ദേഹം കൈ നിലത്ത് കുത്തി തല നിലത്ത് കുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കുക മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനം. അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 42-ാമത്തെ വചനം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് ഏത് രൂപത്തിലാണ്? യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. കഴിയുമെങ്കിൽ ഈ കുരിശുമരണമാകുന്ന പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. യേശു ആ സന്നിഗ്ധമായ ഘട്ടത്തിൽ, പ്രയാസം നിറഞ്ഞ ഘട്ടത്തിൽ, ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ആരോടാണ് പ്രാർത്ഥിച്ചത്? ദൈവം തമ്പുരാനോട്, അവനെ രക്ഷിക്കാൻ കഴിയുന്നവനോട് അവൻ പ്രാർത്ഥിച്ചു. അത് നമുക്ക് എബ്രായരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ വായിക്കാൻ സാധിക്കും. യേശു തന്റെ ജീവിതകാലത്ത് അവനെ രക്ഷിക്കുവാൻ സാധിക്കുന്നവനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി. ഇവിടെയും ചില രംഗത്ത് വിശുദ്ധ ഖുർആനും ബൈബിളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു രംഗമാണ് ഇത്. കേട്ടോ, എല്ലാ രംഗത്തും യോജിപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രംഗത്തൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ്? യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ സ്വീകരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, സ്വീകരിച്ചില്ല എന്ന് ബൈബിളിലെ 4 സുവിശേഷങ്ങളും പറയുന്നു. ഇതാണ് അഭിപ്രായ വ്യത്യാസം. യേശു ക്രിസ്തു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ ഏറ്റവും രസകരമായ, പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ള യേശുവിന്റെ ഒരു വചനമുണ്ട്. എന്താണത്? മുത്തുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ഏതെങ്കിലും പിതാക്കൾ നിങ്ങളിലുണ്ടോ? മക്കൾ മീൻ ചോദിച്ചാൽ സർപ്പത്തെ കൊടുക്കുന്ന ഏതെങ്കിലും പിതാക്കൾ നിങ്ങളിലുണ്ടോ? തീർച്ചയായും ഇല്ല. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന പിതാവ് എത്ര ക്രൂരനാണ്! മക്കൾ മീനിനെ ചോദിച്ചാൽ സർപ്പം, ഉഗ്ര വിഷമുള്ള സർപ്പത്തെ കൊടുക്കുന്ന പിതാവ് എത്ര ക്രൂരനാണ്! തീർച്ചയായും നിങ്ങളിൽ അങ്ങനത്തെ മക്കളും പിതാക്കൾ ഉണ്ടാവുകയില്ല. എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അവനോട് ചോദിക്കുന്നവർക്ക് എത്രയോ ഇരട്ടി നൽകുന്നു. യേശുക്രിസ്തു പറയുകയാണ്.
യേശുക്രിസ്തു, ആ യേശുക്രിസ്തു പിതാവിനോട് ചോദിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തു പിതാവിനോട് പൊത്തിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. ആ പൊത്തിക്കരച്ചിലിന്റെ ഭാഗമായി, ഹൃദയവേദനയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 44-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി. എന്നിട്ടോ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു? കാരണമുണ്ട്. ആവർത്തന പുസ്തകം, പഴയ നിയമം, എന്തുകൊണ്ട് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കുരിശിൽ തറക്കാൻ വേണ്ടി തീരുമാനിച്ച് മരത്തിൽ തൂക്കാൻ വേണ്ടി തീരുമാനിച്ചു? കാരണം യേശു ഇസ്രായേലിനെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് എന്ന്, ഞാൻ മിശിഹയാണ് എന്ന് വാദിച്ചതുകൊണ്ട് അദ്ദേഹം ശാപഗ്രസ്തനാണ് എന്ന്, ശപിക്കപ്പെട്ടവനാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് യഹൂദ റബ്ബിമാരുടെ ആവശ്യമായിരുന്നു. ആവർത്തന പുസ്തകത്തിൽ, ബൈബിൾ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 21-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവൻ, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അവനെ കൊണ്ട് ആ രാജ്യം മുഴുവനും ശപിക്കപ്പെടും. അപ്പോൾ യഹൂദന്മാർക്ക് എന്താണ് ആവശ്യം? യേശുക്രിസ്തു ശപിക്കപ്പെട്ടവനാണ് എന്ന് കുരിശിൽ തൂക്കിക്കൊണ്ട് സ്ഥാപിക്കുകയാണ് ആവശ്യം. ആ ശാപത്തിന്റെ, ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു. ഖുർആൻ പറയുന്നു, ബൈബിളിലെ പുസ്തകങ്ങളൊന്നും യേശുവിന്റെ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയതായി ഉള്ള പരാമർശങ്ങളില്ല. കുരിശിൽ തറക്കപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ സുബ്ബിഹ ലഹും, ഇല്ല അദ്ദേഹത്തെ ക്രൂശിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, ഇല്ല അദ്ദേഹത്തെ അവർക്ക് കൊലപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, അവർക്കങ്ങനെ സാദൃശ്യപ്പെടുത്തപ്പെടുകയാണ് ചെയ്തത്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 157-158 വചനങ്ങളിൽ ഇതിനുള്ള വിമർശനപാട്, അഥവാ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല. ആ കാര്യത്തിൽ അവരിപ്പോഴും അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഏ കാര്യത്തിൽ? അദ്ദേഹത്തെ ക്രൂശിച്ചുപോയി എന്നുള്ള കാര്യത്തിൽ. അവർക്ക് കേവല മൂഹങ്ങളെ പിൻപറ്റുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സത്യമാണത്. നാം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, 4 സുവിശേഷങ്ങൾ തമ്മിൽ തന്നെ കുരിശുമരണത്തെക്കുറിച്ച്, കുരിശുമരണം സംഭവിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. മാത്രമല്ല, അന്ന് തന്നെ എഴുതപ്പെട്ട മറ്റു ചില സുവിശേഷങ്ങൾ, ബർണബാസിന്റെ സുവിശേഷം പറയുന്നത് യൂദാസാണ് ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. അടുത്ത് ലഭിച്ചതായി നമ്മൾ പത്രങ്ങളിൽ വായിക്കുവാൻ സാധിച്ച യൂദാസ് അവസാനമായി എഴുതിയ കത്തിൽ യൂദാസ് പറയുന്നത് ജെയിംസ് ആണ് ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. വൈനല്ലദീന, ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അവർ തന്നെ ഇപ്പോഴും സംശയത്തിലാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടേ ഇല്ല. ദൈവം തമ്പുരാൻ ആ പ്രാർത്ഥന കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ആ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പാത പിൻപറ്റുക എന്നുള്ള കാര്യത്തിൽ, യേശു പഠിപ്പിച്ച പാത പിൻപറ്റുക എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, യേശു പഠിപ്പിച്ചത് ഒന്നാമതായി ദൈവം തമ്പുരാൻ ഏകനാണ് എന്നുള്ള സത്യപാട്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് വിശുദ്ധ ഖുർആനിലും യോഹന്നാന്റെ സുവിശേഷത്തിലുമെല്ലാം കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്ത് സഫിലെ 6-ാമത്തെ വചനത്തിൽ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വൈദ്യ കാല ഈസബിനു മറിയമ ഇന്നി യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാത്തി വ മുബശ്ശിറൻ ബിറസൂലിൻ യാതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അതാണ് അവസാനമായി യേശു ക്രിസ്തു പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. എന്താ? എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആരാണ്, എന്താണ് ആ പ്രവാചകന്റെ പേര്? ആ പ്രവാചകന്റെ പേര് അഹ്മദ് യദാദ്. ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് പരാമർശമുണ്ടോ? നമ്മൾ മറിച്ചു നോക്കുമ്പോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ഒരു മഹത്തായ പ്രവചനം കാണുവാൻ സാധിക്കുന്നു. എന്താണ് ആ പ്രവചനം? ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങൾക്ക് അടുക്കലേക്ക് വരികയില്ല. കാര്യസ്ഥൻ വന്നാൽ അവൻ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും.
ഇപ്പോൾ എനിക്ക് പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അതെല്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യമല്ല. സത്യത്തിന്റെ ആത്മാവ് നിങ്ങൾക്കടുക്കലേക്ക് വരുമ്പോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. അവൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും. ഇങ്ങനെ യേശു ക്രിസ്തു ആ പ്രവചിച്ച പ്രവാചകൻ, അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവകാശപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യേശു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞതനുസരിച്ച് യേശുവിന്റെ വചനങ്ങള്, ജീവിതത്തെ, കർമ്മങ്ങള്, വിശ്വാസങ്ങള്, ആദർശങ്ങള് പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു പ്രവചിച്ച പ്രവാചകൻ ആരാണ് എന്ന് അന്വേഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. സഭകൾ ഒന്നിച്ചു പറയും അത് പെന്തക്കുസ്തു നാളിൽ വന്ന പരിശുദ്ധാത്മാവാണ്. ഇല്ല, ബൈബിളിലെ ലൂക്കോസിന്റെ പുസ്തകത്തിലെ പരാമർശങ്ങൾ പ്രകാരം പരിശുദ്ധാത്മാവായിക്കൂടാ അത് എന്നുള്ളത് ഒരു സത്യമാണ്. അത് പിന്നീട് നമുക്ക് ചർച്ചയിൽ ചർച്ച ചെയ്യാം. പരിശുദ്ധാത്മാവല്ല, മറ്റാരോ ആണ്. ലോകത്തിന് തന്നെ സകല സത്യത്തിലേക്കും നയിച്ചൊരു വ്യക്തിയാണ്. ലോകത്തിന് പാപം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത വ്യക്തിയാകണം. ലോകത്തിന് നീതി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത വ്യക്തിയാകണം. ന്യായവിധിയെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത വ്യക്തിയാകണം. യേശുവിനെ മഹത്വപ്പെടുത്തിയ വ്യക്തിയാകണം. യേശു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച വ്യക്തിയാകണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യോജിച്ച് കാണുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ പരിശോധിക്കുക. യേശു ക്രിസ്തു അവസാനമായി പറഞ്ഞ ജനങ്ങളോട് മുഴുവനും, യേശുവിനെ പിൻപറ്റുന്നവരോട് മുഴുവനുമായി പറഞ്ഞൊരു കാര്യം, അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ബൈബിളിലും ഖുർആനിലും ഏകദേശം പറയുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായത്തിലെ 116-117 സൂക്തങ്ങളിൽ ഖുർആനിൽ യേശു ക്രിസ്തു എന്നോട് ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. വൈദ ഖാലല്ലാഹു യാ ഈസ ബിനു മറിയമ അഅൻത ഖുൽത ലിന്നാസി തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ യേശു ക്രിസ്തുവിനോട് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്. നീയാണോ മരണാനന്തര ജീവിതത്തിൽ വെച്ച്, നീയാണോ യേശുവേ നിന്നെയും നിന്റെ മാതാവിനെയും ദൈവങ്ങളാക്കി വെക്കുവാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിച്ചത്? യേശു ക്രിസ്തു മറുപടി പറയുന്നതായ ഖുർആൻ പറയുന്നു, ദൈവമേ നിനക്ക് സ്തോത്രം. നീ കൽപ്പിക്കാത്ത കാര്യം, നീ പറയാത്ത കാര്യം, നീ എന്നോ എനിക്ക് അർഹതയില്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് അവരോട് പറയുക? ഞാൻ തീർച്ചയായും അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്താ? ഞങ്ങളുടെ രക്ഷിതാവായ, നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവായ ദൈവത്തെ ആരാധിക്കുക എന്നാണ്. ഇത് യേശു ക്രിസ്തു ദൈവം തമ്പുരാന്റെ മുന്നിൽ വെച്ച് മരണാനന്തര ജീവിതത്തിൽ മനുഷ്യരെ യേശുവിനെ ആരാധിച്ച ആളുകൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21-24 വചനങ്ങൾ നാം ഒന്ന് വായിച്ചു നോക്കുക. എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുകയാണ്, 7-ാം അധ്യായം 21-24 വചനങ്ങളിൽ യേശു ക്രിസ്തു പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്നാളിൽ എന്റെ അടുത്ത് വന്നുകൊണ്ട് പലരും പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചില്ലയോ? ഞങ്ങൾ നിന്റെ നാമത്തിൽ പല രോഗങ്ങളും സുഖപ്പെടുത്തിയില്ലയോ? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ? അപ്പോൾ ഞാൻ അവരോട് പറയും, നാശങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് പുറത്തു പോകൂ, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു അവരെ നിഷേധിക്കും. എന്നിട്ടോ യേശു പറയുന്നൊരു വചനമുണ്ട്, എന്റെ വചനത്തെ പ്രമാണിച്ചവൻ, എന്റെ വചനത്തെ പിൻപറ്റിയവൻ പാറമേൽ വീടെടുത്തവനെ പോലെയാണ്. കാറ്റും കോളും വന്നു, വീട് നശിച്ചില്ല, പാറമേലാണ് അവർ ശക്തമായ എന്റെ വചനങ്ങളാകുന്ന അടിത്തറയിലാണ് അവർ വീട് പണിതത്. അതുകൊണ്ട് കാറ്റും കോളും വന്നപ്പോൾ ആ വീടിളകിയില്ല, നശിച്ചില്ല. എന്നാൽ എന്റെ വചനത്തെ പ്രമാണിക്കാതെ ആരെങ്കിലും പറയുന്നതിന്റെ പിന്നിലോടുന്നവൻ അവൻ മണലിൽ വീടെടുത്തവനെ പോലെയാണ്. കാറ്റും കോളും വന്നപ്പോ, കൊടുങ്കാറ്റ് വന്നപ്പോ, പേമാരി വന്നപ്പോൾ ആ വീട് പൊളിഞ്ഞുപോയി, നശിച്ചുപോയി, തകർന്നുപോയി. അവർക്ക് ഈ സ്വർഗരാജ്യത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിന്ദു ക്രൈസ്തവരും മുസ്ലിങ്ങളുമായ സഹോദരങ്ങളെ, യേശുവിന്റെ വചനങ്ങളിൽ നാം വീടെടുക്കുക. യേശുവിന്റെ വചനങ്ങൾ പാറ പോലെ ഉറച്ച വചനങ്ങളാണ്. യേശുവിനെ നാം പിൻപറ്റുക. യേശു നമ്മോട് പറഞ്ഞത്, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് മാർഗം എന്നാണ്. യേശു പഠിപ്പിച്ച മാർഗത്തിലൂടെ
നാം മുന്നോട്ട് പോവുക. ആ മാർഗത്തിന്റെ പൂർത്തീകരണവുമായി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം മനസ്സിലാക്കുക. അത് കേവലം ആരെങ്കിലും പറഞ്ഞതുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കൊണ്ടുള്ള നിങ്ങൾ ആരും സ്വീകരിക്കേണ്ടതില്ല. മനസ്സ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്തിമ വേദഗ്രന്ഥത്തെക്കുറിച്ചും പഠിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ മാത്രം ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഒഴിവാക്കി കളയുക. പക്ഷേ പഠിക്കാതെ മനസ്സിലാക്കാതെ ജീവിതം മുന്നോട്ട് പോയി മരണപ്പെടുകയാണ് എങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ മരണാനന്തര ജീവിതത്തിലെ ദൈവീക സന്നിധിയിൽ, ദൈവത്തിന്റെ കോടതിയിൽ നമ്മൾ ആരാധിച്ച, നമ്മൾ പിൻപറ്റുന്നു എന്ന് വിചാരിച്ച യേശു ക്രിസ്തു അടക്കം നമ്മളെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക എന്ന് മാത്രം ഒരു ചർച്ചയുടെ തുടക്കം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.